ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം, കണ്ണൻ സ്കാനങ്ങാൾ, മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്? വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. നമസ്കാരം, പ്രധാന വാർത്തകൾ. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സമ്മേളനം 13 മുതൽ കാസർഗോഡ്. കൊച്ചി മെട്രോ റെയിലിന് വേണ്ടി ദേശീയപാതയിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. ഭൂസമരം വടക്കൻ മേഖലാ ജാഥയ്ക്ക് കുമ്പളയിൽ ഉജ്ജ്വല തുടക്കം. മദനിക്ക് നീതി, NYLന്റെ മനുഷ്യശൃംഖല മനുഷ്യമതിലായി. വാർത്തകൾ വിശദമായി. ബാംഗ്ലൂരിലെ പരപ്പ അഗ്രഹാര ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന PDP നേതാവ് അബ്ദുൽ നാസർ മദനിയോട് ഭരണകൂടം നടത്തുന്ന നീതി നിഷേധത്തിന്റെയും അദ്ദേഹത്തിന് നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച മനുഷ്യശൃംഖല മനുഷ്യമതിലായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ചങ്ങലയിൽ കണ്ണികളായത്. തുടർന്ന് നടന്ന പൊതുയോഗം പരിസ്ഥിതി പ്രവർത്തകൻ നാരായണൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. 12 വർഷക്കാലം വിചാരണ തടവുകാരനായി കൊടും പീഡനങ്ങൾക്ക് ഇരയാക്കിയതിനു ശേഷം വിചാരണ കോടതി യാതൊരുവിധ കുറ്റവും അദ്ദേഹത്തിൽ ആരോപിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് നിർവാധികം വിട്ടയച്ചതായിരുന്നു. NYL ജില്ലാ പ്രസിഡന്റ് റഹീം ബണ്ടിച്ചാൽ അധ്യക്ഷത വഹിച്ചു. INL സംസ്ഥാന സെക്രട്ടറി AS ഫക്രുദ്ദീൻ, മനുഷ്യാവകാശ പ്രവർത്തകനായ സിദ്ദിഖ് മാസ്റ്റർ, ഷെഫീഖ് നസറുള്ള, BSP ജില്ലാ സെക്രട്ടറി MK അബ്ദുള്ള, SDPI ജില്ലാ സെക്രട്ടറി AH മുനീർ, PDP ജില്ലാ കൗൺസിൽ അംഗം അബ്ദുൾ റഹ്മാൻ തെരുവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സിദ്ദിഖ് ചേരങ്കൈ സ്വാഗതവും ഹൈദർ കുളങ്ങര നന്ദിയും പറഞ്ഞു. January 1 മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ഭൂസമരത്തിന്റെ സന്ദേശവുമായി പര്യടനം നടത്തുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് കുമ്പളയിൽ ഉജ്ജ്വല തുടക്കം. കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ജാഥാ ലീഡറുമായ A. വിജയകുമാറിന് പതാക കൈമാറി CPIM പോളിറ്റ് ബ്യൂറോ അംഗവും കിസാൻ സഭ അഖിലേന്ത്യാ പ്രസിഡന്റുമായ S. രാമചന്ദ്രപിള്ള ജാഥ ഉദ്ഘാടനം ചെയ്തു. ആ രൂപത്തിലേക്ക് നയത്തിലേക്ക് കൊണ്ടുവന്ന് എന്തു വന്നാലും എന്റെ ഉള്ള ഭൂമി വിൽക്കുക എന്നത് മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് അതിന് വലിയ വെല്ലു നൽകി ജീവിക്കാമല്ലോ എന്നുള്ള ഒരു മനഃശാസ്ത്രത്തിലേക്ക് എത്തിച്ച് നമ്മുടെ ഭൂമി മുഴുവൻ വൻകിടക്കാരന്റെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്, നയമാണ്, കാക്ഷ്യ നയമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. അതിന് ഭൂമിയുടെ കേന്ദ്രീകരണത്തിന് വേണ്ട പരിശ്രമങ്ങൾ, അതിന് കൃഷിക്കാരാകെ തകർക്കുക. ചടങ്ങിൽ CH കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. KV രാമകൃഷ്ണൻ, K. കുഞ്ഞപ്പ, AK നാരായണൻ, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, VK രാജൻ, MV കോമൻ നമ്പ്യാർ, P. ജനാർദ്ദനൻ, V. നാരായണൻ, K. കണ്ണൻ നായർ, A. കൃഷ്ണൻ, M. രാജഗോപാലൻ, ശ്രീനിവാസ ഭണ്ഡാരി, A. അബൂബക്കർ, KC കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIM കുമ്പള ഏരിയ സെക്രട്ടറി P. രഘുദേവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പരിപാടിക്ക് മുന്നോടിയായി കുമ്പള ടൗണിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കൊച്ചി മെട്രോ റെയിലിന് വേണ്ടി ദേശീയപാതയിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് തുടക്കമായി. ഇതിനായി ബുധനാഴ്ച മുതൽ സർവേ നടത്താൻ ജില്ലാ കളക്ടർ PI ഷെയ്ഖ് പരീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ദേശീയപാതയിൽ ഭൂമി അളന്നുതിരിക്കുന്ന ജോലികൾക്ക് 20 സർവേയർമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്.
ഇത് സംബന്ധിച്ച ഉത്തരവ് സർവേ ഡയറക്ടർ പുറപ്പെടുവിച്ചതായി അധികൃതർ പറഞ്ഞു. ആലുവ കുന്നത്തുനാട് അഡീഷണൽ തഹസിൽദാർമാർ രണ്ട് മേഖലയിലായാണ് സർവേ തുടങ്ങുന്നത്. രണ്ട് താലൂക്കുകളുടെയും അതിർത്തിയായ കളമശ്ശേരിയിൽ നിന്നും ഇടപ്പള്ളിയിലേക്കും ആലുവയിലേക്കുമാണ് സർവേ നടത്തുക. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കാൻ കലക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രാഥമിക ചെലവിന് 60,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. സർവേ പൂർത്തിയാക്കിയാൽ അതിർത്തി അളന്നുതിരിക്കുന്ന മേഖലയിൽ അപ്പോൾ തന്നെ കല്ലുകൾ സ്ഥാപിക്കണമെന്ന് ദേശീയപാതാ അതോറിറ്റിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് സ്ഥലം ഏറ്റെടുക്കുക. ദേശീയപാതയിൽ മെട്രോ റെയിലിൻ്റെ തൂണുകൾ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ഗതാഗത സ്തംഭനം ഒഴിവാക്കാനാണ് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നത്. റോഡിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഇരുവശത്തുനിന്നുമായി 1.7 ഹെക്ടർ ഭൂമിയാണ് കൊച്ചി മെട്രോ റെയിൽ അധികൃതർ കണ്ടെത്തിയത്. ആലുവ മുതൽ ഇടപ്പള്ളി വരെയുള്ള 16 കിലോമീറ്റർ നാലുവരിപ്പാതയുടെ മീഡിയനിൽ മെട്രോ റെയിൽ നിർമ്മാണ ഘട്ടത്തിൽ റോഡിന്റെ വീതി 8 മീറ്റർ നഷ്ടപ്പെടുമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനെ തുടർന്നാണ് ദേശീയപാതയുടെ ഇരുവശത്തുനിന്നും സ്ഥലമേറ്റെടുത്ത് വീതി കൂട്ടുന്നത്. റോഡിന്റെ ഇരുവശത്തുനിന്നും എത്രത്തോളം ഭൂമി കണ്ടെത്തണം, റോഡിന്റെ വീതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദേശീയപാതയിൽ സർവേ നടത്തുന്നത്. നാലുവരിപ്പാതയിൽ മെട്രോ റെയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത സ്തംഭനം ഒഴിവാക്കാൻ ദേശീയപാതയിൽ നാലുവരി ഗതാഗതമാക്കുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് NH അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. സ്ഥലമേറ്റെടുത്ത് റോഡ് വീതി കൂട്ടിയാൽ മാത്രമേ തൂണുകൾ മീഡിയനിൽ നിർമ്മിക്കാൻ അനുമതി നൽകൂ എന്നും ദേശീയപാത അധികൃതർ വ്യക്തമാക്കിയിരുന്നു. നീലേശ്വരം മുനിസിപ്പാലിറ്റിയെയും ചെറുവത്തൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കോട്ടപ്പുറം പാലം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കുമെന്ന് തുരുത്തി കോട്ടപ്പുറം വികസന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തി 28 കോടി രൂപ ചിലവിൽ 30 മാസം കൊണ്ട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ലക്ഷ്യമിട്ട് തുടങ്ങിയ പ്രവൃത്തിയിൽ 28 മാസം കഴിഞ്ഞിട്ടും 6 സ്പാനുകളുടെ പ്രാരംഭ പ്രവൃത്തി മാത്രമാണ് നടത്തിയത്. പാല നിർമ്മാണം തുടങ്ങിയെടുത്ത് തന്നെ നിലച്ച മട്ടിലായ പ്രവൃത്തി സംബന്ധിച്ച് വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ, നിർമ്മാണം ഏറ്റെടുത്ത കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD എന്നിവരെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോൾ നിർമ്മാണ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. മാത്രമല്ല പ്രവൃത്തി വിലയിരുത്തുന്നതിന് MLA നേതൃത്വത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി 3 മാസമായി നിർത്തിവെച്ചിരിക്കുകയാണ്. പാലത്തിന്റെ എസ്റ്റിമേറ്റ് തുകയിൽ നിന്ന് കോർപ്പറേഷൻ 8 കോടി കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും തുകയ്ക്കുള്ള പ്രവൃത്തി ഇവിടെ ചെയ്തിട്ടില്ലെന്നും അവർ ആരോപിച്ചു. ഇടവേള. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. താര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം, സുഖപ്രദമായ പരിചരണം, പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ, വിപുലമായ ഫാർമസി, ശാന്തമായ അന്തരീക്ഷം, വിശാലമായ പാർക്കിംഗ്, പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല, ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുശവൻകുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 0467-298-0148. വാർത്തകൾ തുടരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സമ്മേളനം 13 മുതൽ 15 വരെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ UDFന്റെ ഭൂരിപക്ഷം നേടിക്കൊടുത്ത പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലാണ്. അതിനു മുമ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ UDFന്റെ ഭൂരിപക്ഷം കിട്ടിയ ഒന്നും രണ്ടും വാർഡുകൾ ചെങ്കള കാസർഗോഡ് ജില്ല. സമ്മേളന നഗരി സ്ഥാപിക്കാനുള്ള കൊടിമരം ബുധനാഴ്ച 2009 നവംബർ 15 കാസർഗോഡ് കുത്തേറ്റ് മരിച്ച കുമ്പള ആരിക്കാടിയിലെ അസ്ഹറിന്റെ വീട്ടിൽ നിന്നും പതാക കാസർഗോഡ് പോലീസിനെ വേടിയേറ്റ് മരിച്ച ചെറുവത്തൂർ കൈതക്കാട്ടെ ഷെഫീഖിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരും. 13 രാവിലെ 9:30 മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT അഹമ്മദ് അലി പതാക ഉയർത്തും. 10 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ ചെറുക്കളം അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ചെറുക്കളം അബ്ദുള്ള, മൊയ്തീൻ കൊല്ലമ്പാടി, AKM അഷ്റഫ്,
അബ്ദുള്ള കുഞ്ഞി ചെർക്കള, കെ ബി എം ഷെരീഫ്, യൂസഫ് ഉളുവാർ, മുഹമ്മദ് കുഞ്ഞി ഹിദായത് നഗർ, അഷ്റഫ് ഇടനീർ, നാസർ ചായണ്ടടി, മമ്മു ചാല എന്നിവർ സംബന്ധിച്ചു. അന്തർജില്ലാ മോഷണ സംഘത്തിലെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴുത്തല സ്വദേശി വിഷ്ണു, വടക്കൻവിട സ്വദേശി ശരത്, ഇരവിപുരം സ്വദേശി അനസ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നടന്ന നിരവധി വാഹന മോഷണ കേസുകളിലെ പ്രതികളാണിവർ. ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ എന്നിവ കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വിനോദയാത്രാ സംഘങ്ങളിൽ നിന്നും ഇലക്ട്രോണിക് സാധനങ്ങൾ, പണം എന്നിവയും ഇവ മോഷ്ടിച്ചിട്ടുണ്ട്. സംഘം മോഷ്ടിച്ച 50 മോട്ടോർ സൈക്കിളുകൾ മറച്ചു വിറ്റതായും പോലീസിനോട് ഇവർ സമ്മതിച്ചു. നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള രഹസ്യ ക്യാമറ ദൃശ്യങ്ങളാണ് പ്രതികളെ പിടികൂടാൻ സഹായിച്ചത്. കമ്മീഷണർ ദേവേഷ് കുമാർ ബെഹ്റയ്ക്ക് ലഭിച്ച രഹസ്യ സന്ദേശത്തെ പിന്തുടർന്നാണ് പ്രതികളെ പിടികൂടിയത്. ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ ഈ നിരീക്ഷണ ക്യാമറ വാച്ച് ചെയ്ത് ക്രൈം സ്ക്വാഡിനെ അനുജീവിച്ച് അതിൽ നിന്ന് കിട്ടിയ ഐഡന്റിഫിക്കേഷൻ അടിസ്ഥാനത്തിലാണ് പ്രതികൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. മറ്റൊരു അത് നമ്മുടെ ടൗണിൽ ഇപ്പം പോലീസിൻ്റെ എഫക്റ്റീവായിട്ടുള്ള പ്രവർത്തനം നിരീക്ഷണ ക്യാമറകൾ എങ്ങനെ ഉപകാരപ്പെട്ടതെന്നുള്ളത് പ്രധാന അവസ്ഥയാണ്. ഈസ്റ്റ് സെൻട്രൽ ഇൻസ്പെക്ടർ വി സുഗതൻ, എസ് ഐ ജി ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. തളങ്കര ഹാർബറിന് സമീപം അനധികൃതമായി പുഴയിൽ നിന്നൂറ്റി 2 തോണികളിൽ കടത്തുകയായിരുന്ന മണൽ പിടികൂടി. പോലീസിനെ കണ്ട് തോണികളിൽ ഉണ്ടായിരുന്നവർ തോണി ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സമ്മേളനം 13 മുതൽ കാസർഗോഡ്. കൊച്ചി മെട്രോ റെയിലിന് വേണ്ടി ദേശീയപാതയിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. ഭൂസമരം വടക്കൻ മേഖലാ ജാഥയ്ക്ക് കുമ്പളയിൽ ഉജ്ജ്വല തുടക്കം. മദനിക്ക് നീതി, NYL മനുഷ്യചങ്ങല മനുഷ്യമതിലായി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.